ഹലോ ഗായ്സ്, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയ്ക്കുള്ള കൊറിയർ എന്താണെന്ന് നോക്കാം. അപ്പോ എന്താണെന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. എന്നാലും അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ആയുധം എടുത്ത് പണി തുടങ്ങാം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ മോൻ ജോക്കുട്ടൻ എന്നോട് ഒരു ആവശ്യം പറഞ്ഞായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കളിക്കാനായിട്ട് ഒരു ടെൻ്റ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. എന്നെ കൊണ്ട് അതിന് അറിയില്ല. അതുമല്ല, അവന് അനിയൻകുട്ടനുണ്ട്. അനിയൻകുട്ടൻ കുഞ്ഞാണ്, 3 മാസമായിട്ടുള്ളൂ. അപ്പം അവനെയും കൂടി വെച്ചിട്ട് എനിക്ക് ടെൻ്റ് കെട്ടാനോ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവന് വിഷമിപ്പിച്ചായിരുന്നു. ഇന്നിപ്പോൾ സ്കൂള് തുറന്നു, അപ്പോഴാണ് എനിക്ക് അതിനുള്ള ബോധോദയം ഉണ്ടായത്. ദേ നമ്മുടെ ഇവിടെ മഴയാണ് കേട്ടോ, വീഡിയോ എടുക്കുന്ന നേരത്ത് നല്ല മഴയാണ്. നമുക്ക് മിക്കവാറും ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തി. റൂമിലാണ് അടുത്ത കലാപരിപാടി. ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ നമ്മൾ റൂമിലാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നെനിക്ക് അത്രയും ഓർത്തില്ല, ഞാൻ ഇങ്ങനെ ബുക്ക് ചെയ്ത് നമുക്കൊരെണ്ണം മേടിക്കാമെന്ന്. പിന്നീടാണ് ആമസോണിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ കുട്ടികൾ കളിക്കുന്ന ചെറിയ പ്ലേ ഹൗസ് ടെൻ്റൊക്കെ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് പറഞ്ഞാൽ ഞാൻ അവനെ കാണിച്ചു. അപ്പോൾ അവനത് ഇഷ്ടമായി. അങ്ങനെയാണ് ഞാനത് ബുക്ക് ചെയ്തത്. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻ പേപ്പർ ഉണ്ട്, അത് നോക്കിയിട്ട് ഞാനിതൊക്കെ പ്ലാൻ ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് കാണാം. ഫിറ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ. കോർണർ ജോയിൻ്റ് ചെയ്യാനുള്ള പൈപ്പുകൾ, പിന്നെ അതിന് വേണ്ടുള്ള സാധനങ്ങളൊക്കെ ഈ പാക്കേജിലുണ്ട്. എനിക്ക് ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കെന്തോ ഞാൻ ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റ് ആവണ്ടായില്ല. അവസാനം ഞാൻ ഈ പരിപാടി ഉപേക്ഷിക്കാമെന്ന് തന്നെ വിചാരിച്ചു. അത്രയ്ക്ക് കുറേ നേരം ഇരുന്നിട്ട് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെ എങ്ങനെയൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ടെൻ്റ് ആവുന്നില്ല. അങ്ങനെ അവസാനം നമ്മുടെ ടെൻ്റ് സെറ്റായി എങ്ങനെയൊക്കെയോ. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ബാക്കി സെറ്റിങ്സൊക്കെ ഇനി അവൻ്റെ ഇഷ്ടം പോലെയാണ്. അത്യാവശ്യം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4:30 ആകുമ്പോൾ ജോക്കൂട്ടൻ വരും. ഇനി വരുമ്പോൾ ഉള്ള റിയാക്ഷൻ കാണാം. അവന് ഭയങ്കര സന്തോഷമായിരുന്നു. റൂമൊക്കെ ആകെ അലങ്കോലമാണ്. അവന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ഒരുപാട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ വോയിസ് ഇട്ടില്ല എന്നുള്ളൂ. ഇപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.